നമസ്കാരം. മാധ്യമ സ്ഥാപനമായ NDTV യെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്ത ചില സ്ഥലങ്ങളിൽ ചില മുറുമുറുപ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് ഇത് സംബന്ധിക്കുന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് NDTV യെ അദാനി ഏറ്റെടുക്കുന്നത് മാധ്യമങ്ങളെ ഞെരുക്കാനുള്ള, സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് തടയിടാനുള്ള ഒരു നീക്കമായിട്ടാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് ഒരു ബിസിനസ് സ്ഥാപനമാണ്. അദാനി ഗ്രൂപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഒരു കമ്പനിയുടെ ആത്യന്തികമായ ലക്ഷ്യം ലാഭമാണ്. ആ ലാഭത്തിനായിട്ടുള്ള നിക്ഷേപം നടത്തുക, ആ നിക്ഷേപത്തിനനുസരിച്ച് പ്രവർത്തനം കാഴ്ചവയ്ക്കുക, ലാഭം നേടുക, അത് നിക്ഷേപകർക്ക് നൽകുക, ഇതാണ് കമ്പനികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനിടയിൽ രാഷ്ട്രീയം കളിക്കാൻ പല പ്രമുഖ കമ്പനികളും സാധാരണ ഒട്ടുമിക്ക കമ്പനികളും അതിൽ താല്പര്യം കാണിക്കാറില്ല. പക്ഷേ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. മാധ്യമ മേഖലയെ ഒന്നാകെ ഞെരുക്കാനുള്ള ശ്രമം എന്നാണ് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ റോബർട്ട് വാദ്രയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ആണ് ഈ NDTV വാങ്ങിയിരുന്നത് എങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. 29% ഓഹരി മാത്രമാണ് ഈ അദാനിയുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി NDTV യിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നിർണായകമായ നിയന്ത്രണം ഉണ്ടാക്കാൻ ആവശ്യമായ ഓഹരി പങ്കാളിത്തം ഇപ്പോൾ അദാനിക്കുണ്ട്. പക്ഷേ മാധ്യമ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്ക്, മലയാളം അടക്കമുള്ള 14 ഭാഷകളിലേക്ക് പുതിയ വെബ്സൈറ്റുകൾ ആരംഭിച്ച് ഡിജിറ്റൽ മീഡിയ എന്ന പുതിയ സമ്പ്രദായത്തിലേക്ക് കാലെടുത്തു വയ്ക്കുക, അതാണ് ഇപ്പോൾ അദാനി ആഗ്രഹിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ രാഷ്ട്രീയ ആരോപണങ്ങൾ, അദാനി BJP യുടെ ഒരു അനുഭാവിയാണ് എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നവരുണ്ട്. അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസിൻ്റെ ഈ പ്രചരണവും. എന്തായാലും ഒരു വലിയ സ്ഥാപനം, ഒരു വലിയ കമ്പനി, വിവിധ മേഖലകളിൽ നിക്ഷേപങ്ങളുള്ള, രാജ്യത്തെ തന്നെ വിവിധ മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന, രാജ്യത്തെ തന്നെ സമ്പത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു സുപ്രധാന ഒരു മാധ്യമ ദേശീയ മാധ്യമ സ്ഥാപനത്തെ ഏറ്റെടുക്കുമ്പോൾ ഉറ്റുനോക്കുന്നത് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മത്സരക്ഷമതയിൽ മാറ്റങ്ങളുണ്ടാകുമോ. അദാനി ഗ്രൂപ്പ് മാധ്യമ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ ഈ മേഖലയിലുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നിക്ഷേപകർ നോക്കുക. ഈ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ BJP ക്ക് അദാനിയെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതാണ് രാജ്യത്തെ പൊതുവിലെ ഒരു അന്തരീക്ഷം. മലയാളത്തിലെ ഏഷ്യാനെറ്റ് പോലും, ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥതാവകാശം പോലും BJP യുടെ ഒരു കേന്ദ്രമന്ത്രിയിൽ നിക്ഷിപ്തമാണ്. എന്നിട്ട് പോലും ആ ചാനലിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ നയമോ ഏതെങ്കിലും തരത്തിൽ BJP ക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അദാനിയുടെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റെടുക്കലിനെ BJP യുടെ ഏറ്റെടുക്കലായും അല്ലെങ്കിൽ BJP യുടെ കടന്നുകയറ്റമായും വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.